ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ സംസ്ഥാനത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തി പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ ഇരുനൂറ്റി അൻപത്തി ഒന്ന് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി തിരുവനന്തപുരം നാനൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മലപ്പുറം മുന്നൂറ്റി എഴുപത്തി എട്ട് എറണാകുളം മുന്നൂറ്റി ഇരുപത്തി ആറ് ആലപ്പുഴ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കണ്ണൂർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാലക്കാട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലം ഇരുന്നൂറ്റി അഞ്ച് കോട്ടയം നൂറ്റി തൊണ്ണൂറ്റി ആറ് തൃശൂർ നൂറ്റി എൺപത്തിരണ്ട് കാസർഗോഡ് നൂറ്റി ഇരുപത്തി നാല് പത്തനംതിട്ട നൂറ്റി രണ്ട് വയനാട് അൻപത്തി ആറ് ഇടുക്കി നാൽപ്പത് എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പതിനാല് മരണങ്ങളാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് രോഗികൾ വർദ്ധിക്കുന്നതിനിടയിലും രാജ്യത്ത് ആശ്വാസകരമായി കോവിഡ് രോഗമുക്തി നിരക്ക് രോഗമുക്തി നിരക്ക് എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് ശതമാനമായി വർധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം മുപ്പത്തിയേഴ് ലക്ഷം കടന്നു മന്ത്രി ഇ പി ജയരാജന്റെ മകനെതിരെ പ്രതിപക്ഷവും ബി ജെ പിയും രംഗത്ത് സ്വപ്നയുമായി ഇ പി ജയരാജന്റെ മകന് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ലൈഫ് മിഷൻ ഇടപാടിൽ മന്ത്രി ഇ പി ജയരാജന്റെ മകന് പങ്കുണ്ടെന്നും ഒരു കോടിയിലധികം രൂപ കമ്മീഷൻ പറ്റിയതായും കെ സുരേന്ദ്രനും ആരോപിച്ചു മുൻ കേന്ദ്രമന്ത്രി രഘുവംശ പ്രസാദ് സിംഗ് അന്തരിച്ചു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു കോവിഡ് ബാധിതനായ രഘുവംശ പ്രസാദ് ഒരാഴ്ചയായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു മാധ്യമം ന്യൂസ് എഡിറ്ററും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സമിതി അംഗവുമായ എൻ രാജേഷ് അന്തരിച്ചു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാല് ദിവസമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇറാനിയൻ ഗുസ്തി താരം നവീദ് അഫ്കാരിയെ വധശിക്ഷക്ക് വിധേയനാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് ഇതേ കേസിൽ നവീദിന്റെ സഹോദരങ്ങളായ വഹീദ് അൻപത്തിനാല് വർഷവും ഹബീബ് ഇരുപത്തിയേഴ് വർഷവും ശിക്ഷ അനുഭവിച്ചു വരികയാണ് എഐസി പു പു പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ശുപാർശയാണ് രീതിയെങ്കിൽ പാർട്ടി ഭരണഘടന തിരുത്തുന്നതാണ് നല്ലതെന്നും തിരഞ്ഞെടുപ്പ് വേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെയാകട്ടെയെന്നും കപിൽ സിബൽ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ച ഇരുപത്തിമൂന്ന് നേതാക്കളിലൊരാളാണ് കപിൽ സിബൽ ിഎസ് ഫോർ മുതലുള്ള വാഹനങ്ങൾക്ക് ആറുമാസത്തെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നവർക്കെതിരെ നടപടി ആറുമാസത്തിനിടയിൽ നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി ഏഴു ദിവസത്തിനുള്ളിൽ ഒരു വർഷമാക്കി പുതുക്കി നൽകാൻ ഗതാഗത കമ്മീഷണർ എം ആർ അജിത് കുമാർ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകി ആറുമാസത്തെ കാലാവധി ഒരു വർഷമായി പുതുക്കുന്നതിന് അധിക തുക ഈടാക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരിക്കെ ബി ജെ പി എം പി മുൻ സൈനികന് സോനു മഹാജനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ സാവന്ത് ബി ജെ പി എം പി ഉമേഷ് പാട്ടിലിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതക ശ്രമം നടന്നതെന്നും സാവന്ത് വ്യക്തമാക്കി വില കുറഞ്ഞ ഗോസിപ്പുകളുടെ ഇരയാക്കപ്പെടുകയാണ് ജഡ്ജുമാരെന്ന വിമർശനവുമായി സുപ്രീം കോടതി ജഡ്ജ് എൻ വി രമണ സ്വയം പ്രതിരോധത്തിനായി ശ്രമിക്കാത്ത ജഡ്ജുമാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചാരണം രൂക്ഷമാണെന്നും എൻ വി രമണ അഭിപ്രായപ്പെട്ടു നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചു ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം ഡൽഹി കലാപക്കേസിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവ് സാമ്പത്തിക വിദഗ്ധ ജയധി ഘോഷ് എന്നിവർക്കെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമർത്തി പ്രതി ചേർത്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് മാധ്യമ വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ഡൽഹി പോലീസ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചത് കലാപവുമായി ബന്ധപ്പെട്ട യു എ പി എ കേസിൽ കുറ്റാരോപിതരായ ഗുൽഫിഷ ഫാത്തിമയുടെ മൊഴിയിലാണ് ഇവർ കലാപം ആസൂത്രണം ചെയ്യാൻ സഹായിച്ചെന്ന മൊഴിയുള്ളത് എന്നായിരുന്നു വാർത്തകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിലും തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സെപ്റ്റംബർ പതിനാറിനും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനേഴിന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും ചെറിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതരോടും പൊതുജനങ്ങളോടും ദുരന്ത അതോറിറ്റി നിർദ്ദേശിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലുള്ള ചൈനയുടെ സ്വാധീനത്തിന് വെല്ലുവിളി മാലിദ്വീപുമായി പ്രതിരോധ സഹകരണ കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിനുമുകളിൽ സമ്പൂർണാധിപത്യം ലക്ഷ്യമിടുന്ന ചൈനയെ നേരിടുന്നതിനാണ് മാലിദ്വീപുമായി പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗൺ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് ലോകത്തിലെ തന്നെ പേരുകേട്ട മികച്ച രണ്ട് ഫുട്ബോൾ മാനേജർമാർ തമ്മിലുള്ള പോരാട്ടമാക്കും ടോട്ടൻഹാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോസ് മോറിഞ്ഞോയും എവർട്ടനു വേണ്ടി കാർലോ ആഞ്ചലോട്ടിയും ഇന്ന് പരസ്പരം പോരടിക്കും ടോട്ടൻഹാം ഹോം സ്റ്റേഡിയമായ ടോട്ടൻഹാം ഹോട്ട്സ്പേഴ്സ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത് ഐ ബിസി ലൈവ് ട്വന്റി ട്വന്റി ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക ಇನಿ ಇನ್ನತೆ ಔಟ್ರೋ ಸೆಗ್ಮೆಂಟ್ ಕಾಣಾ ಶುಭರಾತ್ರಿ Hello oh.